എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യഹോശുവ ഹമ്മശ്ശയുടെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോഗ്രാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കറണ്ട് അഫയേഴ്സാണ്, അല്ലാതെ ഒരു ഇസ്ലാമിക പ്രോഗ്രാം അല്ല നമ്മളിന്ന് ചെയ്യുന്നത്. റഷ്യ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായ ഒരു യുദ്ധസന്നാഹവുമായി ഉക്രൈനെ ആക്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്ന യൂറോപ്യൻ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ അതിൻ്റെ കവറേജ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും അതിൻ്റെ പൊളിറ്റിക്കൽ ശരി തെറ്റുകളിലേക്ക് കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരുഭാഗത്തും ആവശ്യത്തിലധികം ശരികളും ആവശ്യത്തിലധികം തെറ്റുകളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നാറ്റോ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിൽ ഉക്രൈൻ അംഗമാകുന്നത്, നമ്മുടെ ശ്രീലങ്കയിൽ ചൈന കൊണ്ടുവന്ന നാവികത്താവളം സ്ഥാപിക്കുന്നത് പോലുള്ള, അല്ലെങ്കിൽ ചൈനയുടെ ഒരു ആർമി ക്യാമ്പ് നേപ്പാളിൽ നമ്മുടെ ബോർഡറിൽ കൊണ്ടുവന്ന് വെക്കുന്ന പോലുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്ത്യയും അതിനെതിരെ ഇടപെടാറുണ്ട് എന്നുള്ളതാണ് ഒരു സമകാലീന യാഥാർത്ഥ്യം. അപ്പോൾ അതുപോലെ ഒരു ശത്രു സഖ്യത്തിൻ്റെ, പഴയ ഒരു ശീതയുദ്ധകാലത്തെ ഒരു ശത്രു സഖ്യത്തിൻ്റെ ഒരു താവളം തൻ്റെ അയൽ രാജ്യമായ യൂറോപ്പിലെ, റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമായ ഉക്രൈനിൽ വരിക എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ്. അതാണ് അവരുടെ ഭാഗത്തെ ന്യായമെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പുറത്ത് ഉക്രൈൻ്റെ ഭാഗത്തുള്ള ന്യായം, ഉക്രൈൻ ഏത് സൈനിക സഖ്യത്തിൽ ചേരണം, ആരോടൊപ്പം നിൽക്കണം എന്നുള്ള തീരുമാനം ഉക്രൈൻ ജനതയുടെയാണ്. അവിടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, ആ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അവകാശവുമാണ് എങ്ങോട്ട് ചേരണം, ആരൊക്കെ സഖ്യകക്ഷികളാക്കണം. ഇപ്പോൾ ഇന്ത്യ ആരുടെ സഖ്യകക്ഷിയാണോ, റഷ്യയുടെ സഖ്യകക്ഷിയാണോ, അമേരിക്കയുടെ സഖ്യകക്ഷിയാണോ എന്ന് ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ്റോടെ തീരുമാനിക്കേണ്ട. അല്ലെ, ചൈന വന്ന് നമ്മളെ നിർബന്ധിച്ചാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ, നിങ്ങൾ റഷ്യയുടെ കൂടെ കൂടണം എന്ന് ചൈന പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. നമ്മളുടെ തീരുമാനമാണ് റഷ്യയുടെ കൂടെ കൂടണമോ അതോ അമേരിക്കയുടെ കൂടെ കൂടണമെന്നൊക്കെ ഇന്ത്യയുടെ വ്യക്തിപരമായ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാര രാഷ്ട്രത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ അതുപോലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നിലവിലുള്ള ഉക്രൈൻ്റെ പരമാധികാരത്തിൽപ്പെട്ടൊരു കാര്യമാണ് ഏത് സഖ്യത്തിലേക്ക് ചേരണം എന്നുള്ളത്. അപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തും ന്യായമുണ്ട്. അതായത് ഇരുഭാഗത്തും ന്യായമുള്ള ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, നൂറ്റാണ്ടുകൾ, ഒരുപക്ഷെ ദശാബ്ദങ്ങൾ നീണ്ടു നിന്ന ഒരു ഒരു ശീതയുദ്ധ അനന്തര കാലത്തെ ഒരു കോംപ്ലിക്കേഷനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അപ്പം ഇരുഭാഗത്തും ന്യായമുള്ളതുകൊണ്ട് തന്നെ ഇരുഭാഗത്തും ഉള്ള ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നു. റഷ്യയിലെ പുടിനും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, ഇപ്പുറത്തെ സെലൻസ്കിയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ഇത് ഇതിൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വശമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജ്യത്ത് സൈനികപരമായി കടന്നു കയറുകയും ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ആ രാജ്യത്ത് ബോംബ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ആധുനിക ലോകത്തിന് സ്വീകരിക്കാവുന്ന ഒരു നടപടിക്രമമല്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ആണവായുധം പോലുള്ള ഒരു ആയുധം കയ്യിലുള്ള റഷ്യയെപ്പോലുള്ള രാജ്യത്തിന് ഒരൊറ്റ ഭീഷണി വെച്ചാൽ മതി, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഉക്രൈൻ നാറ്റോയിൽ ചേർന്നാൽ ഞങ്ങൾ ഉക്രൈനിൽ അണുബോംബിടും. ഒരൊറ്റ ഭീഷണി വെച്ചാൽ മതി, ഉക്രൈനോട്ട് നാറ്റോയിൽ ചേർത്തുമില്ല, നാറ്റോയിട്ട് ഉക്രൈൻ അംഗമാകത്തുമില്ല, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തുമില്ല, ഒരു യുദ്ധവും വേണ്ട, ബോംബിങ്ങും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ്, അതായത് എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്നുള്ള ഓപ്ഷൻ നിലവിലുള്ളപ്പോൾ പോലും ഉക്രൈൻ നാറ്റോയിൽ ചേരരുത് എന്നുള്ള പരിമിതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു എസ്കലേറ്ററി മൂവ് മാത്രം മതിയായിരുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഒരു കാര്യം നടപ്പിലാക്കാൻ. പക്ഷേ അതിന് വിപരീതമായിട്ട് വളരെ ശക്തമായ ഒരു സൈന്യത്തോടുകൂടെ റഷ്യ ഉക്രൈനിൽ കടന്നു കയറുകയും ആ കടന്നു കയറ്റം ഒരു ഇന്ത്യക്കാരൻ്റെ അടക്കം ജീവനെടുക്കുന്ന തരത്തിലേക്ക് പോവുകയും ഓരോ മനുഷ്യരും അവരുടെ ജീവിത കാലഘട്ടത്തിൽ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന വീടും വസ്തുവകകളുമൊക്കെ ആരൊക്കെയോ വന്ന് എന്തിൻ്റെയൊക്കെയോ കാരണത്തിൻ്റെ പേരിൽ ബോംബിട്ട് നശിപ്പിക്കുന്നതിന് സാക്ഷിയാകേണ്ടി വരിക, എല്ലാം വിട്ട് 1,000,000-ത്തിലധികം ആളുകൾ, ഞങ്ങളുടെ അയർലൻഡിൽ മൊത്തമുള്ള 3 മില്യൺ ആളുകളാണ്, യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തവർ മാത്രം, റെഫ്യൂജീസ് ആയവർ മാത്രം ഇപ്പോൾ 1 മില്യൺ കഴിഞ്ഞു.
അപ്പോൾ ഒരു ഹ്യൂജ് എക്സോഡസ്, ഒരു വലിയൊരു പാലായനത്തിന് സാക്ഷ്യമാവേണ്ടി വരിക. നമ്മളൊക്കെ ഒന്നും കെട്ടിപ്പെറുക്കിപ്പോയി ശീലമില്ലാത്തത് കൊണ്ടാണ് ഇറാഖ് വാർ, ഇറാൻ ഇറാഖ് വാറിൻ്റെ സമയത്തൊക്കെ കുവൈറ്റിൽ നിന്ന്, ഇറാഖ് വാറിൻ്റെ സമയത്ത് കുവൈറ്റിൽ നിന്നൊക്കെ എല്ലാം കെട്ടിപ്പെറുക്കിപ്പോയ മലയാളികളോട് ചോദിച്ചാൽ മതി അതിൻ്റെ ഒരു വിഷമം എന്താണ്. അപ്പോഴും വലിയ വിഷമം, അതും ഇതുമായിട്ട് പോലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം സാധാരണ ഇതിൽ കുവൈറ്റിൽ മലയാളികൾക്ക് സ്ഥാവര വസ്തുക്കളൊന്നുമില്ല, ജംഗമ വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. അതായത് വല്ല കടകളോ അതുപോലുള്ള സ്ഥാപനങ്ങളോ വല്ലതും വാടകയ്ക്ക് എടുത്തതുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് വീടോ അങ്ങനെയൊന്നും കുവൈറ്റിലൊന്നും മലയാളികൾക്ക് അക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് യാഥാർത്ഥ്യമായി. എന്നാൽ ഉക്രൈൻ പോലുള്ള രാജ്യത്ത് ഇവിടെ സംഭവിക്കുന്നത് അവർ ജീവിതകാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് നാട് വിടേണ്ട ഒരവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ യുദ്ധം ഒരാധുനിക കാലത്തിന് യോജിച്ച ഒരു ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ല എന്നത് ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വിഷയമെന്ന് പറയുന്നത് ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് അനേക പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ബൈബിളിൽ റഷ്യ എന്ന് പറയുന്ന രാജ്യം ഒരു ശക്തിയുള്ള രാജ്യമായിട്ടോ ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ടോ വരുന്നതിന് മുന്നേ റഷ്യയുമായി ബന്ധപ്പെട്ട അനേക പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് സങ്കീർത്തനക്കാരൻ പാടുന്ന ഏകദേശം BC 1000 എഴുതപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർത്തനമാണിത്. അതായത് ക്രിസ്തുവിന് 1000 മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള സങ്കീർത്തനമാണ്. അതിൽ 120 സങ്കീർത്തനം അതിൻ്റെ 5-7 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ, ഞാൻ മേശക്കിൽ പ്രവാസം ചെയ്യുന്നത് കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം, സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതി, മതിയായി, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. മേശക്കിൽ പ്രവാസം ചെയ്യുക, മേശക് എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്ന് മോസ്കോ എന്ന് വിചാരിക്കും. ശബ്ദപരമായിട്ട് മേശക്കും മോസ്കോയും ഒത്തിരി അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് പലരും മേശക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരെ മോസ്കോയാണെന്ന് വിചാരിക്കും. വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മേശക്ക് എന്ന് പറയുന്നത് ഷേം, ഹാം, യാഫെത്ത് നോഹയുടെ 3 ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂമിയിലുള്ള സകല മനുഷ്യരും ഈ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ്റെ 3 ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫെത്തിൻ്റെയും മക്കൾ സന്തതി പരമ്പരയിൽപ്പെട്ടതാണ്. ജലപ്രളയത്തിനകത്ത് നോഹയും നോഹയുടെ 3 സർവൈവ് ചെയ്തത്, അവരുടെ ഭാര്യമാരും. അങ്ങനെ അല്പജനം എന്ന് വെച്ചാൽ 8 എന്ന് കൃത്യം എണ്ണം അടക്കം ബൈബിളിൽ പറയുന്നുണ്ട്. നോഹ, ഭാര്യ, 3 അവരുടെ ഭാര്യമാരും, അങ്ങനെ 6, 2, 8 പ്രളയത്തിൽ രക്ഷപ്പെട്ടത് എന്നാണ് ബൈബിള് വിവക്ഷിക്കുന്നത്. ആ 8 മൂന്ന് കുടുംബങ്ങളെ, നോഹയുടെ മക്കളുടെ കുടുംബങ്ങളിൽ നിന്നാണ്, നോഹയുടെ മക്കളുടെ മക്കളായിട്ടാണ് ബാക്കിയുള്ള മനുഷ്യർ വീണ്ടും ഈ ഭൂമിയിൽ പെരുകിയത് എന്നാണ് ബൈബിള് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിൽ ഷേം എന്ന് പറയുന്ന ആ മൂത്തപുത്രൻ ആണ് എൻ്റെ ആളുകളാണ് ഏകദേശം നമ്മൾ മിഡിൽ ഈസ്റ്റ് മുതൽ, ഇപ്പം ഇസ്രായേലും മുതൽ, അതായത് ഈജിപ്റ്റ് ഇസ്രായേൽ ബോർഡർ മുതൽ ഇങ്ങോട്ട് കിടക്കുന്ന ആളുകൾ, നമ്മുടെ ഇന്ത്യ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആളുകൾ ഷേമിൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്നവരാണ്. ഹാമിൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്നവരാണ് ആഫ്രിക്കൻ റീജിയനിലുള്ള ആളുകൾ. യാഫെത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്നവരാണ് യൂറോപ്യൻ, റഷ്യ, യൂറോപ്യൻ ആ ഒരു റേഞ്ചിൽ വരുന്ന ആളുകളെല്ലാം യാഫെത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ വരുന്ന ആളുകളാണ്. ഇങ്ങനെ ഈ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് 3 ഡയറക്ഷനിലേക്ക് ഈ 3 സന്തതി പരമ്പരകൾ വരുന്നു വലുതായി. പിന്നീട് കാലക്രമേണ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മെർജ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആകുകയും ചെയ്തിട്ട് അങ്ങനെ മിക്സ്ഡ് പോപ്പുലേഷനും ഒക്കെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോ യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രോ അമേരിക്കൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി മിക്സ്ഡ് പോപ്പുലേഷനും എല്ലാം നമ്മുടെ ഭൂമിയിൽ നിന്നുണ്ട്. എന്നാലും ജനറിക്കലി ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുമ്പോൾ ഈ യൂറോപ്യൻസ് എന്ന് പറഞ്ഞാൽ യാഫെത്തിൻ്റെ വംശപാരമ്പര്യക്കാരും, ആഫ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിൻ്റെ വംശപാരമ്പര്യക്കാരും, ഈ നമ്മുടെ ബാക്കിയുള്ള റീജ്യൻ ഏഷ്യ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഷേമിൻ്റെ വംശപാരമ്പര്യം. ഇങ്ങനെയാണ് ബൈബിളിൽ ജലപ്രളയാനന്തര ലോകത്തെക്കുറിച്ചുള്ള ഒരു വിവക്ഷ വരുന്നത്. അപ്പോൾ ഈ യാഫെത്തിൻ്റെ വംശപാരമ്പര്യത്തിൽ മേശക്, തൂബാൽ തുടങ്ങിയ ആളുകളുടെ വാസസ്ഥലമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ബ്ലാക്ക് സീയുടെ ചുറ്റും കിടക്കുന്ന പ്രദേശങ്ങൾ, അതായത് നമ്മുടെ റഷ്യ, തുർക്കി, ജോർജിയ ഇത്തരം രാജ്യങ്ങളുടെ ഏരിയനെയാണ് മേശക്, ഗോഗ്, മാഗോഗ്, മേശക്, തൂബാൽ തുടങ്ങിയ പേരുകൾ കൊണ്ട് വിവക്ഷിക്കുന്നത്. അവർ ഇതെല്ലാം ഈ യാഫെത്തിൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയൊക്കെ പേരുകളാണ്. ഈ മേശക് എന്നുള്ളതും തൂബാൽ എന്നുള്ളതും ഗോഗ് എന്നുള്ളതും മാഗോഗ് എന്നുള്ളതും എല്ലാം ഈ
ഈ ഇദ്ദേഹത്തിൻ്റെ ഈ യാഫത്തിൻ്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും പേരുകളാണ്. അപ്പോൾ അവരുടെ സന്തതി പരമ്പരകളിൽ നിന്നാണ് ഈ പേരുകളെല്ലാം ഉടലെടുക്കുന്നത്. റൂഷ് എന്ന് പറയുന്ന പേര്, റോഷ് എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. റഷ്യ എന്ന പേര് എന്തിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഒത്തിരി തർക്കമുണ്ട്. പക്ഷേ ബിബ്ലിക്കലി അത് റോഷ് എന്ന് പറയുന്ന ആ ഏരിയയിൽ ചെന്ന് പാർത്ത ഒരു പൂർവ്വ പിതാവിൻ്റെ പേരിൽ നിന്ന് പരിണമിച്ചുണ്ടായതായിരിക്കണം റഷ്യ എന്ന് എന്ന പേരിൻ്റെ ഉത്ഭവം പോലും. ഈവൻ മോസ്കോ എന്നുള്ളത് അവിടുത്തെ നദിയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് ആ നഗരത്തിന് വന്നതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും മേഷക് എന്ന് പറയുന്ന ഒരു പൂർവ്വ പിതാവ് ആ ഭാഗത്ത് ജീവിച്ചിരുന്നതായിട്ട് ബൈബിൾ സാക്ഷ്യം പറയുന്നു, ജലപ്രളയാനന്തര ലോകത്തിൽ. അപ്പം ഇങ്ങനെ ഈ റഷ്യൻ മേഖലയെക്കുറിച്ച് റോഷ് എന്ന പേരെടുത്തും, റോഷ് എന്ന പദം രണ്ട് മൂന്ന് വിധത്തിൽ ബൈബിളിൽ യൂസ് ചെയ്യാറുണ്ട്, അതിപ്പോഴും ഓർമ്മയിൽ വെക്കുക. റോഷ് എന്നുള്ളത് ഒരു ഏരിയയുടെ, ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ട്, ഒരാളുടെ പേരായിട്ട്, അതുപോലെ തന്നെ റോഷ് എന്ന് പറയുന്ന ഒരു അറ്റം, ഒരഗ്രം എന്ന അർത്ഥത്തിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ബൈബിളിൽ. അത് വ്യക്തമായിട്ട് മൂന്ന് വ്യത്യസ്ത കാറ്റഗറിയിൽ തന്നെ അത് ഉപയോഗിക്കാറുണ്ട്. അത് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം ഇൻ്റർപ്രിട്ടേഷൻസിലേക്ക് നമ്മൾ കടക്കാൻ. അപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്ന ഈ ഒരു വലിയ ദേശത്തിൻ്റെ, അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന പഴയ സോവിയറ്റിൻ്റെയും അതുപോലെ തന്നെ തുർക്കിയുടെ ഭാഗങ്ങളും ഒക്കെ ചേർന്ന പ്രദേശങ്ങളെ ഗോഗ്, മാഗോഗ്, തൂബാൽ, മേഷക് എന്നീ സ്ഥലങ്ങൾ കൊണ്ടാണ് ബൈബിളിൽ അടയാളപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് പ്രവചനപരമായ കാര്യങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവചനം നമുക്കൊന്ന് എടുത്തു നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബൈബിളിൽ കാണുന്ന ഒരു പ്രവചനം നമുക്കൊന്ന് എടുത്തു നോക്കാം. അതിൽ നമ്മൾ കാണുന്ന ഒരു പ്രവചനം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ടുള്ളത് ദാനിയൽ പ്രവചന പുസ്തകത്തിലെ, സോറി, എഹസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിലെ ഒരു പ്രവചനമാണ്. ഒരു സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്തോട്ടെ. എല്ലാ അക്കൗണ്ട്സും ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ആയതുകൊണ്ട് ചില സ്ഥലത്ത് സൈൻ ഇൻ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാം. ഓക്കെ, നമ്മൾ ബൈബിളിൽ എഹസ്കേലിൻ്റെ പ്രവചനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ എഹസ്കേൽ പ്രവചനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ചില വാക്യങ്ങൾ, അതിൻ്റെ 38-ാമത്തെ അധ്യായം എടുത്ത് ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് വലുതാക്കി കാണിക്കാം. എഹസ്കേലിൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ 38-ാമത്തെ അധ്യായം നമ്മൾ എടുത്താൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനോട് പ്രവചിച്ച് പറയേണ്ടത്. ഇവിടെ രണ്ട് രീതിയിൽ ഈ പ്രവചനം വരാം. നമുക്ക് ഒരു കാര്യം നോക്കുമ്പോൾ റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി എന്നും തർജ്ജമ ചെയ്യാം. അതല്ലെങ്കിൽ റോഷ് എന്ന് പറയുന്നത് ഹെഡ് അല്ലെങ്കിൽ അറ്റം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ക്രൗൺ പ്രിൻസ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ റോഷ് നെസി എന്ന് പറയുന്ന ആ ക്രൗൺ പ്രിൻസ് അല്ലെങ്കിൽ ഒരു ഹെഡ് പ്രിൻസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ, ഒരു ഏറ്റവും മുതിർന്ന രാജകുമാരൻ എന്ന അർത്ഥത്തിലും റോഷ് നെസി എന്നുള്ള പ്രയോഗം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ മേശക്കിൻ്റെയും തൂബലിൻ്റെയും ക്രൗൺ പ്രിൻസ് ആയ മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ എന്നും ആ ഭാഗം നമുക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കും. അപ്പം എന്താണെങ്കിലും വലിയ വ്യത്യാസം വരുന്നില്ല. ഭൂരിഭാഗം തർജ്ജമകളിലും റോഷ് എന്ന് തന്നെയാണ്. കാര്യം ഇപ്പോൾ ബൈബിളിൽ ഹിന്ദിയിൽ റഷ്യനെ പറയുന്നത് റൂഷ് എന്നാണ്, ഇപ്പോൾ നമ്മൾ ഫ്രഞ്ചിലാണെങ്കിലും റഷ്യനെ പറയുന്ന റോസ്റ്റിയ റൂസിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റൂഷ് എന്ന് പറയുന്നത് ബൈബിളിൽ പലപ്പോഴും റഷ്യനെ ആയിട്ടാണ് വേദപണ്ഡിതന്മാർ പലപ്പോഴും കാണാറുള്ളത്. നമുക്ക് താഴേക്ക് പോകാം. എന്തായാലും അവിടെ ഏരിയ അതുതന്നെയാണ്, റഷ്യയുടെ റീജിയൻ തന്നെയാണ്. കാര്യം മേശക്കും തൂബലും മാഗോഗും വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നിമുഖം തിരിച്ചു പറയുക, യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയില്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേകവരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കൂരികയും ധരിച്ച പാഴ്സികൾ, അതായത് ഇറാൻ, കൂഷ്യർ, കൂഷ്യർ എന്ന് പറയുന്നത് ഇന്നത്തെ ആഫ്രിക്കൻ റീജിയൻ, അതായത് ലിബിയ, അതുപോലെ തന്നെ സുഡാൻ, എത്യോപ്യ, ഈ ഏരിയകളാണ് ഈ കൂഷ്യർ എന്ന് പറയുന്നത്.
പൂത്യർ പൂത്യർ ആരാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഗോമർ ഗോമർ ഈ പറയുന്ന ഏരിയയിൽ തന്നെയുള്ള ആളുകളാണ് ഗോമരും. അപ്പോൾ ഇത്രയും ആളുകൾ, അതായത് ആ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ആഫ്രിക്കൻസും ഇറാനും മറ്റ് ആ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന പല രാജ്യങ്ങളുടെ ജനതയും എല്ലാവരും ഈ റഷ്യയും ഒന്നിച്ച് ആർക്കെതിരെ വരും? അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമാഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളും നിന്നോടുകൂടെ റഷ്യയോടൊപ്പം പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ, നീ അവർക്ക് മേധാവിയായിരിക്കുക. അപ്പൊ അവരുടെ ക്ലിയർ ആയിട്ട് ആ ഒരു സഖ്യത്തിന്റെ ഹെഡ് ഓഫ് എന്താ ഹെഡ് എന്ന് പറയുന്നത് റഷ്യ ആയിരിക്കും. ഇപ്പൊ നാറ്റോ സഖ്യത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. വാട്ടവർ ആരൊക്കെ എന്തൊക്കെ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞാലും അമേരിക്കയാണ് നാറ്റോയുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ഒരു സഖ്യത്തിന്റെ തലവനായിട്ട് വരുന്നത് ഈ റഷ്യ മാഗോഗ് ദേശത്തിലെ ഗോഗ് ആയിരിക്കും. ഈ റോഷ് മേഷക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഈ നമ്മൾ ഇന്ന് കാണുന്ന റഷ്യൻ സ്റ്റേറ്റുകളുടെ പ്രഭുവായ പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു ഛായയുള്ള ഒരാളായിരിക്കും, അതിൻ്റെ തലവനായിരിക്കും ഈ ഒരു പല ജാതികൾ ചേരുന്ന ഈ സഖ്യത്തിന്റെ തലവനായിട്ടും വരുന്നത്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. പല ജാതികളിൽ നിന്നും വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തരശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന പർവ്വതങ്ങൾ, ഇസ്രായേൽ പർവ്വതങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ഹസ്കേൽ പ്രവചനത്തിന്റെ കാലഘട്ടത്തിന് മുതൽ ഇവർ ബാബേൽ പ്രവാസ കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ എൻ്റെ ജെറുസലേം എല്ലാം നശിപ്പിക്കപ്പെട്ടു. പക്ഷെ അതൊരൊറ്റ പ്രാവശ്യമാണ്, നിരന്തര ശൂന്യമായിട്ട് കിടന്നിട്ടില്ല. ഇതിനുശേഷം പിന്നെ കുറച്ച് ആൾ താമസം, പിന്നെയും നശിപ്പിക്കപ്പെടുന്നു, പിന്നെയും ആൾ താമസം, പിന്നെയും ക്രിസ്തുവിന് ശേഷം നശിപ്പിക്കപ്പെടുന്നു. പിന്നീട് അവിടെ അറബികൾ കയ്യേറുന്നു, മുസ്ലിം ദേവാലയങ്ങൾ സ്ഥാപിക്കുന്നു. അതിൻ്റെ പുറകെ വീണ്ടും ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് വാളിന് ഒഴിഞ്ഞു പോകുന്നത്. എല്ലാ പേഴ്സിക്യൂഷനും ശേഷം, ഹോളോകാസ്റ്റ് അടക്കമുള്ള പല പേഴ്സിക്യൂഷൻസുകളും കടന്നുപോയ ആ ജനതയുടെ ബാക്കി ശിഷ്ടം, ആ അവശേഷിപ്പ് ആ ജാതികളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ, ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതായ ഒരു രാജ്യം, അത് ഇസ്രായേൽ പർവ്വതങ്ങൾ, ആ ഇന്നുള്ള ഇന്ന് നമ്മൾ ഫിസിക്കലി കാണുന്ന ഇസ്രായേലിനെ കുറിച്ചാണ്. ആ ഇസ്രായേലിനെ ആക്രമിക്കാൻ റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാൻ അടക്കമുള്ള ആഫ്രിക്കൻ റീജിയനിലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഒരു സഖ്യമായിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് കടന്നു വരും എന്ന് നമുക്കിവിടെ കാണാം. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ഇന്നത്തെ ഇസ്രായേലിനെ നോക്കിക്കേ, സകല ജാതികളിൽ നിന്നും ആളുകൾ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, ഫോർട്ട് കൊച്ചിയിൽ നിന്ന്, നമ്മുടെ കേരളത്തിലെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരെ ഇസ്രായേലിലേക്ക് യഹൂദന്മാർ എല്ലാവരും തിരിച്ച് അവരുടെ രാജ്യം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം പോയി. മലയാളികളായ ജൂതന്മാർ ഒത്തിരി ഉണ്ട്, അവരെ മലയാളം സംസാരിക്കുന്ന ഒത്തിരി ജൂതന്മാർ ഇന്ന് ഇസ്രായേലിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പോലും, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ആകെ ഏറ്റവും വലിയ യഹൂദ കോളനികൾ അല്ലെങ്കിൽ യഹൂദ സെറ്റിൽമെന്റ്സ് ഇന്ന് നിലവിലുള്ളത് ഒന്ന് അമേരിക്കയിലാണ്, രണ്ട് ഉക്രൈനിലാണ്. ഈ രണ്ട് സ്ഥലത്താണ് കൂടുതൽ യഹൂദ സെറ്റിൽമെന്റുകൾ ഉള്ളത്. കാര്യം റഷ്യയുടെ റഷ്യൻ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തെ യഹൂദന്മാരെ ഒരു കാലത്ത് പീഡിപ്പിക്കുകയും അവരെ ഉക്രൈൻ അതുപോലെ തന്നെ ബെലാറൂസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക്, അവിടെ മാത്രമേ അവർക്ക് താമസിക്കാൻ പാടുള്ളൂ, വേറെ എങ്ങനെയും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒത്തിരി അടിച്ച താഴ്ത്തിയൊക്കെ ചെയ്യുന്ന അനേക ആളുകളെ കൊന്നുകളഞ്ഞ ചരിത്രങ്ങളൊക്കെ റഷ്യയും ഇസ്രായേലുമായിട്ട് പണ്ടേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഉക്രൈനിൽ ഒരു പരിധിവരെ ഒത്തിരി യഹൂദന്മാരുടെ സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. അവിടെയും ഉക്രൈനികളാലല്ല, ഈ ജർമ്മൻ നാസികളാലും അവിടെയും പീഡിപ്പിക്കപ്പെട്ടു റഷ്യ യഹൂദന്മാർ അവിടെയും പീഡിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. ഹോളോകോസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു മെമ്മോറിയലും ഉക്രൈനിലുള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ എന്നാൽ ഇന്നത്തെ ഇസ്രായേൽ എന്താ, ഈ സകല രാജ്യത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ടതായ ഒരു രാജ്യമാണ്. സകല രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ട യഹൂദന്മാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയും, ഇന്നത്തെ ഇസ്രായേൽ. അവിടുത്തെ ഒരു പ്രത്യേകത എന്തിയാ, അവര് എല്ലാവരും നിർഭയമായിട്ടാണ് വസിക്കുന്നത്. ഒരു ഭയവുമില്ലാതെ അവർ നിർഭയമായി വസിക്കുന്നൊരു കാലം. അതായത് ഈ പറയുന്ന ഡെഫിനിഷൻസ് എല്ലാം ഇന്നത്തെ ഇസ്രായേൽ, നമ്മളുടെ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിന് വളരെ കൃത്യമായി യോജിച്ചു പോവുകയാണ്.
അതായത് പല രാജ്യങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഒരു ജനത ഇസ്രായേൽ പർവ്വതത്തിൽ തന്നെ അവർ കുടിയിരിക്കുന്നു. അവരെല്ലാവരും നിർഭയമായിട്ട് വസിക്കുകയും ചെയ്യുന്നു, ഒരു പേടിയില്ലാതെ അവരവിടെ ജീവിക്കുന്നു. ഇന്ന് രാവിലെ ടൈംസ് ഓഫ് ഇസ്രായേൽ വന്നൊരു വാർത്ത വായിച്ച നമുക്കറിയാം, ലീവിലെ പോളണ്ടിനടുത്തുള്ള ഇപ്പം എല്ലാ എംബസികളും വർക്ക് ചെയ്യുന്ന ഉക്രൈനിലെ ഒരു പട്ടണമായാണ് ലിവ് എന്ന് പറയുന്നത്. ആ ലിവ് പട്ടണത്തിലെ ആർമി കമാൻഡർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ നല്ല വാക്കുകളല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ അയൺ ഡോം ഒന്ന് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചു നിൽക്കാം, നിങ്ങളുടെ അയൺ ഡോം ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്നാണ് അവിടുത്തെ കമാൻഡർ, ലിവിൻ്റെ ആർമി കമാൻഡർ, ഉക്രൈൻ്റെ ആർമി കമാൻഡർ ചോദിച്ചത്. ഉക്രൈൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് 4 സഹോദരങ്ങളായിരുന്നു. അതിൽ ഈ ജർമ്മൻകാരുടെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. ഈ 4 പേരിൽ 3 സഹോദരങ്ങളും മരിച്ചു. സർവൈവറായിട്ടുള്ള ഒരേ ഒരാളാണ് ആ ഒരു സഹോദരൻ്റെ, ആ ഒരാളുടെ കൊച്ചുമോനാണ് ഇന്നത്തെ, അതായത് നാസികളുടെ ജൂതപീഡനത്തിൽ മരിച്ചുപോയ ഒരു കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരു ആൺതരിയിൽ നിന്നുണ്ടായ ആൺതരിയുടെ കൊച്ചുമോനാണ് ഇന്നത്തെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. അദ്ദേഹം ഒരു ജൂതനാണ്. അപ്പൊ ഇങ്ങനെ നിർഭയമായി വസിക്കുന്ന ഇസ്രായേലിലേക്ക് ഈ റഷ്യയുടെ നേതൃത്വത്തിലും ഇറാനും റഷ്യയും അടക്കമുള്ള ആളുകളെ എങ്ങനെയാ വരുന്നത്? നീ മഴക്കോൾ പോലെ കയറി വരും, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. നമ്മുടെ കാർമേഘം, വർഷകാലത്ത് കാർമേഘം വന്ന് ഒരു എൻറ്റയർ പ്രദേശത്ത് മുഴുവൻ മൂടി നിന്ന് മഴ പെയ്യത്തില്ല, അതുപോലെ ചുറ്റും നിന്ന് വളയുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഓവർവെൽമിംഗ് ആയിട്ട് ഇവരുടെ പട്ടാളം എല്ലാ രാജ്യങ്ങളും കൂടെ ഇസ്രായേലിനെതിരെ വരും റഷ്യയുടെ നേതൃത്വത്തിൽ. യഹോവയുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ പല ആലോചനകൾ തോന്നും, നീ ഒരു ദുരുപായം നിരൂപിക്കും, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കാര്യം ഇസ്രായേലിലെ വില്ലേജ് ഏരിയകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വേർതിരിവുകളൊന്നും ഇല്ലാത്ത ഏരിയ. നമുക്ക് നമ്മൾ കാണുന്ന ഗാസ സ്ട്രിപ്പിനെയാണ് മതിൽ കെട്ടി വേർതിരിച്ചത്. ഇസ്രായേൽ മാത്രമല്ല, മുസ്ലിം രാഷ്ട്രമായ ഈജിപ്റ്റ് പോലും ഗാസ സ്ട്രിപ്പിനെ 6 കിലോമീറ്റർ താഴേക്ക് മതിൽ കെട്ടിവരെ വേർതിരിച്ച് വെച്ചേക്കുവാണ് ഈജിപ്റ്റ് പോലും. കാരണം ഗാസ സ്ട്രിപ്പിലുള്ള പാലസ്തീനികൾ കള്ളക്കടത്ത് നടത്തുകയാണ് ഈജിപ്റ്റിലേക്ക്. അതുകൊണ്ട് കള്ളക്കടത്ത്, അവരുടെ ആയുധ മയക്കുമരുന്ന് കള്ളക്കടത്തുകൾ ഒഴിവാക്കാൻ വേണ്ടി ഈജിപ്റ്റ് പോലും ഗാസ സ്ട്രിപ്പിലുള്ള മുസ്ലിങ്ങളെ താഴേക്ക് കിലോമീറ്ററുകൾ താഴേക്ക് അവരെ മതിൽ കെട്ടി മറച്ചിട്ടേക്കും. മുകളിലേക്ക് മാത്രമല്ല, കിലോമീറ്ററുകൾ താഴേക്ക് വരാറ്, ഇവരുമാരെ ടണൽ ഉണ്ടാക്കി പോണ തുരപ്പന്മാർ. അതുകൊണ്ട് ഈ ഭൂമിക്കടിയിൽക്കൂടെ ടണൽ ഉണ്ടാക്കി കള്ളക്കടത്ത് നടത്താതിരിക്കാൻ വേണ്ടി ഈജിപ്റ്റ് വരെ, അതായത് മുസ്ലിം രാഷ്ട്രമായ ഈജിപ്റ്റ് വരെ, സുഹൃദ് രാഷ്ട്രമായ ഈജിപ്റ്റ് വരെ അവരെ മതിൽ കെട്ടി മറച്ചേക്കാണ്. അതുകൊണ്ട് ശത്രുരാജ്യമായ ഇസ്രായേലും മറച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, ഇസ്രായേലും അവരെ മതിൽ കെട്ടി മറച്ചു വെച്ചേക്കും. അതല്ലാതെ ഇസ്രായേലിനകത്ത് സർവ്വസ്വാതന്ത്ര്യമായിട്ട് ആ ബോർഡറെ കടന്നകത്ത് എത്തിക്കഴിഞ്ഞാൽ സർവ്വസ്വാതന്ത്ര്യമായിട്ട് എല്ലാവർക്കും നടക്കാം. അങ്ങനെയുള്ള സമാധാനത്തോടെ, ഒരു പേടിയുമില്ലാതെ, കോട്ടകൊത്തളങ്ങളില്ലാതെ അകത്ത് വിത്തിൻ ദേർ ടെറിട്ടറി മതിലുകളില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, അതായത് ഒരു ബൗണ്ടറി വാളുകളില്ലാത്ത, പ്രൊട്ടക്റ്റീവ് വാളുകളില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും, അവിടെ കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളിടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിനു നേരെയും കൈനീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കഥവും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. കാര്യം ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ ചെറിയ രാജ്യങ്ങളിലൊന്നാണ്, ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. പക്ഷേ ലോകത്തിലെ ഏറ്റവും സെക്യൂർ എന്ന് പറയുന്ന ഒരു രാജ്യം കൊണ്ട്, ഇത്രയും ശത്രുരാജ്യങ്ങൾ ചുറ്റുമുണ്ടായിട്ടും ഭീകരാക്രമണങ്ങളുടെ എണ്ണം ഇന്ത്യയെക്കാൾ കുറവാണ് എന്ന് പറയപ്പെടുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത്രത്തോളം ടൈറ്റ് സെക്യൂരിറ്റിയും ആകാശത്തേക്ക് ഒരു റോക്കറ്റ് പോലും വരാതെ വണ്ണം ആ എൻറ്റയർ ഇസ്രായേൽ ടെറിട്ടറിയെ അയൺ ഡോം പോലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് എല്ലാം സെക്യൂറാണ് എന്ന് നിർഭയമായിട്ട് ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കഥകും ഒന്നുമില്ലാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്ന ഈ ഇസ്രായേലിനെതിരെ, ആരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ശെബയും ദദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടാനാണോ വന്നത്? അപ്പൊ നമ്മുടെ അമേരിക്കയെ പോലുള്ള അലക്കുളത്തെ ടീമുകളെല്ലാം യൂറോപ്യന്മാരെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെല്ലാം കൂടെ ചോദിക്കും, നീ കൊള്ളയിടാനാണോ വന്നത്? കവർച്ച ചെയ്യാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടുപോകാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനുമാണോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നതെന്ന് പറയും. ഇപ്പൊ ഉക്രൈൻ അടിക്കാൻ വന്നപ്പോ എല്ലാവരും നിരന്നി, നീ എന്തിനാ വന്ന റഷ്യ?
പക്ഷെ ആരും തിരിച്ച് റഷ്യനോട്ട് അടിക്കത്തുമില്ല, അതാണ് സിറ്റുവേഷൻ. ഇതുപോലെ ഇസ്രായേലിനെ വേണ്ടിയും വാദമുന്നയിക്കാൻ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ ഒത്തിരി സുഹൃത്ത് രാഷ്ട്രങ്ങൾ ഇടയ്ക്കിരുന്നുണ്ടാകും എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ആകയാൽ മനുഷ്യപുത്ര, ഈ വാക്ക് മാത്രം ഉണ്ടാവുള്ളൂ ഇവന്മാർക്ക്, അത് ദൈവത്തിനറിയാമെന്നുകൊണ്ട് പറയണം. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, ഈ റഷ്യയോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന്, എവിടെയെന്ന്, വടക്കേ അറ്റത്ത് നിന്ന് തന്നെ. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇസ്രായേലിൻ്റെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ വടക്കേ അറ്റം എന്ന് പറയുന്നത് റഷ്യ, അതിനപ്പുറം പിന്നെ നമ്മുടെ ഉത്തരധ്രുവമാണുള്ളത്. അപ്പോൾ വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും, ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ എൻ്റെ ദേശത്തിന് നേരെ വരുത്തും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്നവരുടെ പ്രവാചകന്മാരായി എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്, അന്നാളിൽ നിശ്ചയമായിട്ട്, എന്നാളിൽ ഈ റഷ്യയുടെ നേതൃത്വത്തിൽ സൈന്യം ഇസ്രായേലിനെ കീഴടക്കാൻ വരുന്ന നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പമുണ്ടാകുമെന്ന് എൻ്റെ തീക്ഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം, ഇസ്രായേലിൽ ഒരു മാസീവ് എർത്ത്ക്വേക്ക് അന്നാളിലുണ്ടാകും. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണുപോകും, എല്ലാ മതിലും നിലംപരിചാകും. മലകളടക്കം ഇളകുന്ന വളരെ ഹെവി ആയിട്ടുള്ള ഒരു എർത്ത്ക്വേക്ക് ഇസ്രായേലിൽ സംഭവിക്കും. അപ്പോൾ ഒരു എർത്ത്ക്വേക്ക് ഈ പറയുന്ന ഇൻവേഷൻ്റെ സമയത്തുണ്ടാവും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുക്കാൻ കൽപ്പിക്കും. ആ നാച്ചുറൽ കലാമിറ്റിയിൽ ഈ റഷ്യൻ സൈന്യത്തിൻ്റെ, അല്ല റഷ്യയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് വളരെ ഹെവി കാഷ്വാലിറ്റീസ് സംഭവിക്കും. ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരൻ്റെ വിരോധമായിരിക്കും. അവൻ, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവന് ന്യായം വിധിക്കും. അവൻ്റെ മേലും പടക്കൂട്ടങ്ങളുടെ മേലും അവനോടുകൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിക്കും. ഒരുപക്ഷെ മീറ്റിയോർ സ്ട്രൈക്ക് പോലുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റികൾ അവരുടെ മേൽ ഉണ്ടാകും. ടോട്ടലി എന്താ പറയുക, ഓപ്പോസിറ്റ് ഇതിൽ നിൽക്കുന്ന ആലിപ്പഴം എന്നുപോലെ ഐസ് മഴ പോലുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ മീറ്റിയോർ സ്ട്രൈക്ക് പോലുള്ള തീയും ഗന്ധകവും വർഷിക്കും. മീറ്റിയോർ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ രണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് അടയാളങ്ങൾ പറയുന്നു. ഒന്ന് എർത്ത്ക്വേക്ക്, രണ്ടെന്ന് പറയുന്നത് ഒരു മീറ്റിയോർ സ്ട്രൈക്ക് പോലുള്ള തീയും ഗന്ധകവും വർഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിനോടുള്ള റിസംബ്ലൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും, അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. സർവശക്തനായ യാഹുവേ എന്ന സത്യ ഏക ദൈവം മനുഷ്യപുത്രനായിട്ട് ഭൂമിയിലേക്ക് രണ്ടാമത് ഇറങ്ങി വരുന്നു. സർവശക്തനായ ദൈവം, അക്ഷയനും അദൃശ്യനും നിത്യരാജാവുമായ നമ്മുടെ എല്ലാം പിതാവും സൃഷ്ടാവുമായ ഏക ദൈവം മനുഷ്യപുത്രൻ്റെ രൂപത്തിൽ ഈ BC 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവായിട്ട് ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെ മനുഷ്യപുത്രനായിട്ട് വീണ്ടും നമ്മളെ ചേർക്കാൻ വേണ്ടി വരിക. അപ്പൊ ആ സമയത്ത് നടക്കുന്ന കാര്യമാണ് എന്തൊക്കെ? സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന്
വീഴും. അതായത് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ പല യുക്തിവാദികളും ചോദിക്കുന്ന കാര്യമുണ്ട്, ഒരു നക്ഷത്രം എന്ന് പറയുന്ന ഭൂമിയുടെ കോടാനകോടി ഇരട്ടി വലിപ്പമുള്ളതല്ലേ സൂര്യൻ പോലും? ആ ഒരു നക്ഷത്രം, സൂര്യനൊക്കെ ഒരു ചെറിയ നക്ഷത്രം, ഒരു സാധാരണ ഒരു നോർമൽ സൈസ്ഡ് നക്ഷത്രം, ഒരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കോടാനകോടി മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ എങ്ങനെ ഭൂമിയിൽ വന്ന് വീഴും എന്നൊരു ചോദ്യം പല യുക്തിവാദികളും ചോദിക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള യുക്തിവാദികളെയൊക്കെ നല്ലൊരു ലിംഗ്വിസ്റ്റിക് സ്കൂളിൽ വിട്ടിട്ട് ലാംഗ്വേജിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിപ്പിച്ചാൽ മതി. അതായത് ബൈബിൾ എഴുതുന്നത് ഈ പറയുന്ന മത്തായിയുടെ സുവിശേഷം എഴുതുന്നത് AD 70s മത്തായിയുടെ സുവിശേഷം എഴുതപ്പെടുന്നത്. AD 70s അവസാനത്തിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെടുന്നത്. അപ്പോൾ ഈ യേശുക്രിസ്തു ഇത് പറയുന്നത് AD 30s യേശുക്രിസ്തു ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇതിനെ AD 70s കോയിനെ ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതപ്പെടുന്നത്. ഈ അന്നത്തെ ഗ്രീക്ക് ഭാഷയിൽ ആസ്റ്ററോ എന്നൊരൊറ്റ പദം മാത്രമേ ഉള്ളൂ. ആസ്റ്ററോയിഡ് എന്നും സ്റ്റാർ എന്നും ഇന്ന് രണ്ട് പദങ്ങളാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് ആസ്റ്ററോ എന്നുള്ള ഒരൊറ്റ കോമൺ പദം മാത്രം ഉണ്ടായിരുന്ന ആ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പിന്നീട് ലാറ്റിനിലേക്ക്, പിന്നീട് ഫ്രഞ്ചിലേക്ക്, പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് വന്നത് രണ്ട് പദങ്ങളായിട്ട് തിരിഞ്ഞത് റീസെൻ്റ് ആയിട്ടാണ്. ആസ്റ്ററോയിഡുകളെന്നും അതുപോലെ തന്നെ സ്റ്റാർ എന്നും രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഇംഗ്ലീഷിലുണ്ടായത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ പണ്ട് ഇന്നത്തെ ആസ്റ്ററോയിഡിനും സ്റ്റാറിനും പകരം പണ്ട് ഉപയോഗിക്കുന്ന പദം ആസ്റ്ററോ എന്നുള്ള ഒറ്റ പദമാണ്. ആ ഒരൊറ്റ പദത്തെ ആസ്റ്ററോ എന്ന് പറയുന്ന ഒരൊറ്റ പദത്തിൽ നിന്നാണ് ഇന്ന് രണ്ട് പദങ്ങളായിട്ട് ഭാഷ വികസിച്ചപ്പോൾ രണ്ട് വ്യത്യസ്ത പദങ്ങളായിട്ട് വന്ന ആസ്റ്ററോ എന്നുള്ളതിൽ നിന്ന് സ്റ്റാർ എന്നും ആസ്റ്ററോയിഡ് എന്നുള്ള രണ്ട് വ്യത്യസ്ത പദങ്ങൾ വികസിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആസ്റ്ററോയിഡ് എന്ന് വിളിക്കുന്നതിനും അന്നത്തെ കാലത്ത് ഈ യുക്തിവാദി പോയി എഴുതിയാലും അന്നത്തെ കാലത്ത് യുക്തിവാദിയും വന്ന് ആസ്റ്ററോ എന്ന് തന്നെ എഴുതത്തുള്ളൂ. ഇന്നത്തെ ആസ്റ്ററോയിഡിനെ കുറിച്ച് പറഞ്ഞാലും സ്റ്റാറിനെ കുറിച്ച് എഴുതിയാലും ഇന്നത്തെ ഒരു യുക്തിവാദി രവീന്ദ്രനൊക്കെ ടൈം ട്രാവൽ ചെയ്ത് ഈ കാലഘട്ടത്തിൽ ചെന്നാൽ അവരും ആസ്റ്ററോ എന്ന് എഴുതാൻ പറ്റുള്ളൂ, കാര്യം അതേ ഭാഷയുടെ അകത്ത് വാക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മലയാളത്തിൽ ആസ്റ്ററോ എന്നുള്ള ഗ്രീക്ക് പദത്തിന് ഇന്നത്തെ ഭാഷയിൽ നക്ഷത്രം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് മലയാളത്തിൽ വന്നപ്പോൾ നക്ഷത്രങ്ങൾ വീഴുമെന്ന് എഴുതിയിരുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നക്ഷത്രത്തിനും ആസ്റ്ററോയിഡിനും ഒരൊറ്റ പദമേ ഉള്ളൂ, ആസ്റ്ററോ. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഈ ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുന്നതും ആകാശത്ത് നക്ഷത്രങ്ങൾ വീഴുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 6 അതിൻ്റെ 12 നമുക്ക് കാണാൻ സാധിക്കും. 6 പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നമ്മൾ റഷ്യയുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, യേസ്കൽ പ്രവാന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ എന്താ, ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും, ഇസ്രായേലിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. 6 പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം പെരിങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട്, അത്തിവൃക്ഷം കാറ്റടിച്ചിട്ട് കായിങ്ങനെ ഉതിർന്നു വീഴണ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അതായത് ഒരു ക്ലിയർ മീറ്റിയോർ സ്ട്രൈക്ക്. സംശയമുള്ളവർ ഏതെങ്കിലും മീറ്റിയോർ എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മൂവി, ഒരു ഹോളിവുഡ് മൂവി ഉണ്ട്, അത് കണ്ടറിയാം നമുക്ക്. ഈ ശരിക്കും നമുക്ക് അറിയാം, കാണാൻ പറ്റും. ഈ എന്താ പറയുക, മീറ്റിയോർ ഷവർ ഉണ്ടാകുമ്പോൾ, ഈ ഭൂമിയിലേക്ക് വീഴുന്ന രീതിയിൽ ഒരു മീറ്റിയോർ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ അത്തിവൃക്ഷം കുലുക്കിയിട്ട് ഉതിർന്നു വീഴുന്ന പോലെ പടപടാ ശറ ശറാന്നിങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വീഴുമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 6 പൊട്ടിക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളും യേസ്കേൽ പ്രവചന ഗ്രന്ഥത്തിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും, ഇതെല്ലാം ഒരേ പോയിന്റിലാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം ഒരേ കാര്യങ്ങളാണ്. അതായത് റഷ്യയുടെ നേതൃത്വത്തിലൊരു സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ സംഭവിക്കുമെന്ന് യേസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, വെളിപ്പാട് പുസ്തകത്തിൽ 6 പൊട്ടിക്കുമ്പോൾ ലോകാവസാനമായി ബന്ധപ്പെട്ട 6 മുദ്രയുടെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സഭയെ ചേർക്കാൻ വരുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങളും, ഈ മൂന്ന് സംഭവങ്ങളും ബൈബിളിൽ പല സ്ഥലത്ത് വിശദീകരിച്ചിരിക്കുന്നത് ഒരൊറ്റ ടൈം പോയിന്റിനെയാണ് കുറിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടൈം പോയിന്റിന് 1-2 പ്രത്യേകതകളുണ്ട്. ഈ ഒരു ടൈം പോയിന്റിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഈ ഒരു ടൈം പോയിന്റിൽ സംഭവിക്കുന്ന കാര്യം ശരിക്കും ഈ ഒരു എന്താ പറയുക, ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടാകുന്നു, ഒരു മീറ്റിയോർ ഷവർ ഉണ്ടാകുന്നു, ഒത്തിരി പട്ടാളക്കാർ നശിച്ചു പോകുന്നു, എതിർ സൈനികർ ഓൾമോസ്റ്റ് തന്നെ വന്നവരെല്ലാവരും തിരിച്ചു പോകേണ്ടൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവർ റിട്രീറ്റ് ചെയ്യാൻ, അവർ പിന്തിരിഞ്ഞു പോകാൻ അവർ ബാധ്യസ്ഥരായി. ഇപ്പോൾ
ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യൻ സൈന്യം ഇപ്പോൾ യുക്രൈനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഹെവി നാച്ചുറൽ കലാമ, ഒരു ഭൂകമ്പം അതുപോലുള്ള ഒരു നാച്ചുറൽ കലാമിറ്റി ഉക്രൈനിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും? റഷ്യക്കാർ എങ്ങനെയെങ്കിലും പൊടിയും തട്ടി വീട്ടിൽ പോകും. എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആകുമ്പോൾ വേണം രണ്ടാമത് വരും. അപ്പോൾ ഇതുപോലെ ഇവരൊന്ന് റിട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ബാധ്യസ്ഥരാകും. അങ്ങനെ റിട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ബാധ്യസ്ഥരാകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ എറുസലേമിൽ, ഈ ഇസ്രായേലിൽ നടക്കുന്ന എർത്ക്വേക്കിൽ ഇന്നത്തെ അല്ലക്സ പള്ളിയടക്കം സ്വയം പൊളിഞ്ഞു വീണിട്ടുണ്ടാകും എന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലിന് അല്ലക്സ പള്ളി പൊളിച്ചിട്ട് പണിയേണ്ടി വരില്ല, പക്ഷേ ഇസ്രായേലിന് ജെറുസലേം ദേവാലയം പണിയാനുള്ള ഒരു ക്ലിയർ ഗ്യാപ്പ് അവിടെ വന്ന് കിട്ടും. ദാനിയേലിന്റെ പ്രവചന ഗ്രന്ഥത്തിൽ 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ 70 ആഴ്ചവട്ടം കൊണ്ട് വളരെ കൃത്യമായിട്ട് ആലയം പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 70 ആഴ്ചവട്ടം കൊണ്ട് ആലയം പണി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൽദേയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്നദ്ധിയിലുള്ള അഹശ്വരശിന്റെ മകനുമായ ദാരിയാവശിന്റെ 1-ാം ആണ്ടിൽ, ഡാരിയസ് രാജാവിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ പ്രവചിച്ച പ്രവചനമാണ് നമ്മൾ അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ 21-ാം വാക്യം മുതൽ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെ നേരത്തെ എന്നോട് അടുത്ത് വന്നു. ഇതൊക്കെ കണ്ടിട്ട് വായിച്ചിട്ടായിരിക്കും ചിലപ്പോൾ മുഹമ്മദ് ഒക്കെ ജിബ്രിയിൽ വന്നു എന്നൊക്കെ എടുത്തൊക്കെ വിളിച്ച് പറയുന്നത്. ഓക്കെ, അവൻ വന്ന് എന്നോട് പറഞ്ഞു, എന്നാൽ ദാനിയേലെ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭകത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോടറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപത്തെ മുദ്രയിടുവാനും, പാപത്തെ മോചിക്കാനല്ല, പാപത്തെ മോചിക്കാനെന്നാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാമായിരുന്നു. പാപത്തെ മോചിക്കാനല്ല, പാപത്തെ മുദ്രയിടുവാനും, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം. അതിപരിശുദ്ധമായത് എന്നുള്ളതും ഈ എന്താ പറയുക, ഇസ്രായേലിന്റെ ഹോളി ഓഫ് ഹോളി, കെദോഷ് ഹക്കദോഷീം എന്ന് പറയുന്ന, ഹോളി ഓഫ് ഹോളി എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലം എന്ന് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്ന ആ ത്യാഗവുമായി ബന്ധപ്പെട്ട പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവർ ഇസ്രായേലിൽ ദേവാലയം പണിയുകയും നിരന്തര ഹോമയാഗങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം, അതായത് 1.5 വർഷം നിയമിച്ചിരിക്കുന്നു. അതായത് ഇവർ ഈ ഭൂകമ്പവും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ അല്ലക്സ പള്ളിയടക്കം അവിടെ പൊളിഞ്ഞും വീഴും, ഈ റഷ്യയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഒന്ന് ടെമ്പററി ആയിട്ട് റിട്രീറ്റ് ചെയ്യും. ആ സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യം, എന്തായാലും മുസ്ലിം രാജ്യങ്ങളെല്ലാം എതിരായിട്ടുണ്ടാവും അതിനിടയ്ക്ക്, ഇപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് ജെറുസലേം ദേവാലയം അങ്ങ് പണിയും. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ, യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇവർ ജെറുസലേം ദേവാലയം പണിയാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാൾ തീരുമാനിക്കപ്പെടാൻ 7 ആഴ്ചകളെടുക്കും. 7 ആഴ്ച കൊണ്ട് അതിൻ്റെ പ്ലാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളും എല്ലാ കാര്യങ്ങളും റെഡിയാവും. പിന്നീട് 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ പണിയും, വീതിയും കിടങ്ങുകളുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണി. ഈ നാച്ചുറൽ കലാമിറ്റിയുടെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ തന്നെ ജെറുസലേമിൻ്റെ പണി, ദേവാലയം അടക്കമുള്ള പഴയ ജെറുസലേം നഗരത്തിൻ്റെ പണി ഇസ്രായേൽ പൂർത്തീകരിക്കും. അതിനിടയ്ക്ക് ഈ ഭൂകമ്പത്തിൽ അത്യാവശ്യം തകരാനുള്ളതൊക്കെല്ലാം അല്ലക്സ പള്ളിയും ഈ ഡോമ ഫ്രോക്കും അടക്കം എല്ലാം നശിച്ചിട്ടുണ്ടാകും. അതിൻ്റെ പുറത്ത് വളരെ കൃത്യമായി ജെറുസലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് ജെറുസലേം നഗരം, പഴയ ദാവീദിൻ്റെ നഗരം അവിടെ അവർ റീക്രിയേറ്റ് ചെയ്യും. അപ്പം മൊത്തം 7 ആഴ്ച തുടക്കം, പിന്നീട് 62 ആഴ്ച, മൊത്തം 69-ാമത്തെ ആഴ്ച എന്ത് പറ്റും? 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട്, ആദ്യം 7 ആഴ്ച കഴിഞ്ഞു, പിന്നെയുള്ള 62-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞു, മൊത്തം 69-ാമത്തെ ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ഈ നേതൃത്വം കൊടുത്ത ആള് കൊല്ലപ്പെടും. അവന് ആരുമില്ലെന്ന് വരും, അവന് റീപ്ലേസ് ചെയ്യാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാവും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, അതായത് ഈ ആദ്യം വന്ന ടീമുകളുണ്ടല്ലോ, അവരുടെ രണ്ടാമതവർ തിരിച്ച് കയറി വന്നിട്ട് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അപ്പോൾ ഒരു റീസൺ കൂടെ ആയി, അല്ലക്സ പള്ളി പൊളിച്ചെടുത്ത് ജെറുസലേം ദേവാലയം പണിതു, ലോകത്തെ 1 ബില്യൺ വരുന്ന മുസ്ലിങ്ങളെല്ലാം റഷ്യയുടെ പിന്നിൽ അണിനിരക്കും.
അപ്പം നേരെ വന്ന് ജെറുസലേം ദേവാലയത്തെ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും, അതായത് ജെറുസലേം ദേവാലയത്തെയും ജെറുസലേം നഗരത്തെയും അവർ നശിപ്പിക്കും. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു നാല് സെന്റൻസിൽ ഒതുക്കി അങ്ങ് പറഞ്ഞേക്കുക. ഈ ജെറുസലേം ദേവാലയമൊക്കെ നശിപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? അവൻ്റെ അവസാനം, ഈ വരുന്ന മൃഗം അഥവാ ഈ പ്രഭുവിൻ്റെ അവസാനം പ്രളയത്തോടെയായിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരുടെ നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യം അവൻ ഹനനിയാകും, ബോധനയാകും, നിർത്തിക്കളയും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ കൺസൈസായിട്ട് ഏതാനും സെന്റൻസുകളിൽ പറയുന്നു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിൻ്റെ മേൽ കോപം ചൊരിയും. അപ്പം ഇതിനെ മൊത്തം ഒന്ന് കൺസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മൊത്തം കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ ഏഴാഴ്ച, അഭിഷിക്തനായൊരു പ്രഭു മുതൽ പൂർത്തീകരണം വരെ 62 ആഴ്ച, അങ്ങനെ മൊത്തം 69 ആഴ്ച. ഈ അഭിഷിക്തനായ പ്രഭുവിനെയും നശിപ്പിക്കുകയും വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം യെരുശലേമിനെ നശിപ്പിക്കുകയും ചെയ്യുന്നത് 70-ാമത്തെ ആഴ്ച. ഇനി അതിനുശേഷം ഈ അഭിഷിക്തൻ ഛേദിക്കപ്പെടുന്നത് മുതൽ ഈ മൃഗം എന്ന് വരും എന്നവിടെ പറഞ്ഞിട്ടില്ല. അതായത് ഈ പ്രഭുവിൻ്റെ പടജനം വന്നാണ് ദേവാലയം നശിപ്പിക്കുന്നതും അവിടെ വീണ്ടും ഇസ്രായേൽ ജെറുസലേമിനെയൊക്കെ നശിപ്പിക്കുന്നതും വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം വന്നിട്ടാണ്. അതിനുശേഷം വരുവാനിരിക്കുന്ന പ്രഭു വരുന്നുണ്ട്. ആ ടൈം പോയിന്റ് എപ്പോഴാണ് ആ പ്രഭു അവിടെ വരികയും ആ ഒരു ലീഡർ അവിടെ എത്തുകയും അവിടെ അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത്, ഫിസിക്കലി അവിടെ അധികാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്നത് എന്ന ടൈം പോയിന്റ് ദാനിയേലിൽ പറഞ്ഞിട്ടില്ല. ഇനി ആ ശൂന്യമാക്കുന്നവന്റെ വരവ് മുതൽ അദ്ദേഹത്തെ വിളിക്കുന്നത് മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ കയറി ശൂന്യമാക്കുന്ന അവൻ, ആ ഭരണകർത്താവ് ഇസ്രായേലിൽ ലാൻഡ് ചെയ്യുന്നത് മുതൽ അവസാനം വരെ എത്ര കാലമാണെന്നും ഈ രണ്ട് പീരീഡാണ് ഇനി അൺനോണായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളത്. അതിൻ്റെ ആൻസർ നമുക്ക് ബൈബിളിൽ ഏകദേശം കാണാൻ സാധിക്കും. ഈ 70 ആഴ്ചവട്ടം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 70 ആഴ്ചകൾ എന്ന് പറഞ്ഞാൽ എത്ര നാളാണ് വരിക? 70 ആഴ്ച എന്ന് വെച്ചാൽ 7 × 40 = 490 ദിവസമാണ് 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഈ 490 ദിവസം അല്ലെങ്കിൽ ഒരു ഏകദേശം 1.5 വർഷമാണ് ഈ 70 ആഴ്ചവട്ടം. ഇനി ഈ 70 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാലും ഇസ്രായേൽ ജെറുസലേം മാത്രമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. ഇസ്രായേൽ മുഴുവനായിട്ട് നശിപ്പിക്കപ്പെടുന്നില്ല. ഇസ്രായേലിന് ഈ 70 ആഴ്ചവട്ടത്തിന് ശേഷവും ഒരു സംരക്ഷിത കാലഘട്ടമുണ്ട്. അതിനെക്കുറിച്ച് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൾ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, ചന്ദ്രൻ അവളുടെ കാൽക്കീഴായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് തന്നെ എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന്. 1260 ദിവസം എന്ന് പറയുന്നത് എത്ര നാളാണ്? നിങ്ങൾ തന്നെ നോക്കി. 1260 ദിവസം എന്ന് പറയുന്നത് ഏകദേശം 3 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 3.5 വർഷക്കാലം വരും. 1260 ദിവസം ഏകദേശം 3.5 വർഷമാണ് 1260 ദിവസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 3.5 വർഷത്തേക്ക് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജനതയ്ക്ക് ഒരു സംരക്ഷിത കാലഘട്ടമുണ്ട്. ജെറുസലേം തകർക്കപ്പെട്ടാലും ഒരു സംരക്ഷിത കാലഘട്ടം 3.5 വർഷത്തേക്കുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ഈ ജെറുസലേമിൽ നടക്കുന്ന മറ്റു ചില സംഭവങ്ങളുണ്ട്. ഒരു ഈ അതൊരു സ്പെക്കുലേഷനാണ്, എൻ്റെ അസംഷനാണ്, അത് ബൈബിളിൽ പറയുന്നതല്ല, എൻ്റെ അസംഷനാണ്. അങ്ങനെയുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നെ ഞാൻ പറയുകയാണ്. ഒരു നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് ഈ നടക്കുന്ന സംഭവങ്ങളൊന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, റഷ്യ ഒരു ഹ്യൂജ് ആർമിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഉക്രൈനിലേക്ക് വന്നതിനേക്കാൾ ഇരട്ടിയിലധികം ശക്തിയുമായിട്ട് ഇറാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ ഒരു മഹായുദ്ധത്തിൻ്റെ സെറ്റപ്പുമായിട്ട് ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഒരു ഹെവി നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുകയും ഈ സൈന്യത്തിന് റിട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യപുത്രന്മാർ, മനുഷ്യരുടെ സദൃശ്യരായ എന്താ പറയുക, തേജസ്സുള്ള ഭയങ്കര ഗ്ലോറിയുള്ള കുറേ ജീവജാലങ്ങളെ നമ്മുടെ എയർ സ്പേസിൽ കാണുകയും അവർ ഒത്തിരി മനുഷ്യരെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ,
അങ്ങനെ തന്നെയാ പറയുന്നത്. ബൈബിളില് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ തൊട്ടുമുന്നേ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച വാക്യം കണ്ടാൽ നമുക്കറിയാം, അന്ന് അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും, അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. മനുഷ്യരോട് സാദൃശ്യമുള്ള മനുഷ്യരല്ലാത്ത ജീവികൾ നമ്മുടെ എയർ സ്പേസിൽ വരികയും അനേക മനുഷ്യരെ, ലക്ഷക്കണക്കിന് മനുഷ്യരെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? എന്താ, ഒരു ഏലിയൻ ഇൻവേഷൻ ഉണ്ടായി, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏലിയൻസ് വന്നു. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടല്ലോ യു എസിലുള്ള ഒരു പണിക്കര്, അഡ്വക്കേറ്റ് പണിക്കര് ഇതിനെക്കുറിച്ചൊരു സ്റ്റോറി പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടത്. പല ഭാഗത്തും ഞാൻ അതിനോട് യോജിക്കുന്നില്ലെങ്കിലും ആ ജനറൽ കോൺസെപ്റ്റ് പുള്ളി ബൈബിളിൽ നിന്ന് എടുത്തതാണ്. അതിനകത്ത് അദ്ദേഹം ഡിസ്ക്ലൈമർ എഴുതിയിട്ടുണ്ട്. അതായത് പുറമേ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നാച്ചുറൽ കലാമിറ്റി എല്ലാം ഒരു ഏലിയൻ ഇൻവേഷന്റെ ഭാഗവും ആ ഏലിയൻ ഇൻവേഷൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏലിയൻസ് വന്നതായിട്ട്, ഈ റഷ്യൻ സൈന്യത്തെ തോൽപ്പിക്കാൻ ഏലിയൻസ് അവരെ സഹായിച്ചതായിട്ട് ഇവിടെ ഒരു പെർസെപ്ഷൻ രൂപപ്പെടും. ഇതോടൊപ്പം സംഭവിക്കുന്ന ഒരു കാര്യം, ഈ കർത്താവിന്റെ വരവോടുകൂടെ രണ്ട് വിശുദ്ധന്മാർ, രണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാർ ഇസ്രായേലിൽ ജെറുസലേമിൽ വന്നിറങ്ങുമെന്നും അവർ മൂന്നര വർഷക്കാലം, ഈ 1260 ദിവസം ഇസ്രായേലിൽ അവർ പ്രവചിക്കുമെന്നും അവർക്ക് അഭൗമിക ശക്തികൾ ഉണ്ടായിരുന്നെന്നും വെളിപ്പാട് പുസ്തകം 12 നമുക്ക് കാണാൻ സാധിക്കും. അതായത് രണ്ട് ഈ അഭൗമ ശക്തികളുള്ള മനുഷ്യപുത്ര രൂപമുള്ള ആളുകൾ രണ്ട് പേര് ഇസ്രായേലിലേക്ക് വരുമെന്നും അവർ ജെറുസലേമിൽ പ്രവചിച്ചുകൊണ്ട് നടക്കുമെന്നും വളരെ കൃത്യമായിട്ട് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബൈബിളിൽ ആ രണ്ട് പേരെ കുറിച്ച് പറയുന്നത് അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് അഭിഷിക്തന്മാരും രണ്ട് ഒലിവ് വൃക്ഷങ്ങളും അത്രേ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാളുകളെ ഭൂമിയിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നത്? അവര് രണ്ടും എന്താണ്, രണ്ട് ഏലിയൻസ് ആണ്. അതായത് ഇസ്രായേലിന് ഏലിയൻ സഹായം കിട്ടിയത് മാത്രമല്ല, രണ്ട് ശക്തിയുള്ള ഏലിയൻസ് ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവിടെയുണ്ട്. അവരെക്കുറിച്ച് ബൈബിൾ എഴുതി വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കിയാൽ അവർ വായിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി നിമിത്തം ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നശിച്ചു പോകുമെന്ന്. അപ്പൊ ഈ ഒരു ഈ രണ്ട് അഭിഷിക്തന്മാര്, പ്രവാചകന്മാര്, അവസാന അന്ത്യകാലത്തെ രണ്ട് പ്രവാചകന്മാർ, അതിലൊരാള് ഏലിയാവാണ് എന്ന് ബൈബിളിൽ ഏകദേശം കൺഫേംഡ് ആണ്. അവസാനത്ത് ഒരാൾ ഏലിയാവാണ്, കാര്യം മശിഹയ്ക്ക് മുന്നേ ഏലിയാവ് എപ്പോഴും വരും എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരാൾ ഏലിയാവാണ്. രണ്ടാമത്തെ ആൾ ആരാണ് എന്ന കാര്യത്തിൽ എപ്പോഴും ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് യഹൂദന്മാർ പലപ്പോഴും യേശുക്രിസ്തുവിനെ കാണുമ്പോഴും നീ ഏലിയാവാണോ, അല്ല നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം. കാര്യം രണ്ട് പ്രവാചകന്മാർ ഓരോന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒരാൾ ഏലിയാവാണെന്നുള്ള ഉറപ്പാണ്, രണ്ടാമത്തെ ആൾ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് നീ ഏലിയാവാണോ, അല്ല നീ ആ പ്രവാചകനാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ ഈ ഏലിയാവല്ലേ പിന്നെ ആ പ്രവാചകൻ, ഈ രണ്ടാളുകളെ ഇനി വരാനുള്ളൂ. കാര്യം രണ്ടാളുകൾ ഒരുമിച്ച് വരുന്ന ഒരു ശുശ്രൂഷ കാലഘട്ടം. അപ്പോൾ അത് മശിഹയുടെ വരുമായി ബന്ധപ്പെട്ടാണെന്ന് യഹൂദന്മാർക്കറിയാം. അതുകൊണ്ട് മശിഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവർ നേരെ ചോദിക്കുന്ന ചോദ്യം നീ മശിഹയാണോ, അല്ല നീ ഏലിയാവാണോ, അല്ല നീ ആ പ്രവാചകനാണോ. ഈ മൂന്ന് ടീമുകളെയാണ് ഈ യഹൂദന്മാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെയും പിടിച്ചുകൊണ്ട് പല മുസ്ലിങ്ങളും വരാം, കണ്ടില്ലേ ആ പ്രവാചകൻ ഞമ്മന്റെ മുഹമ്മദ് നബിയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഖുറൈശി ദേവന്റെ പ്രവാചകന്മാരാരെയും ബൈബിള് പ്രവാചകനെന്ന് വിളിക്കാറില്ല, അവരെയൊക്കെ വ്യാജദേവന്റെ പ്രവാചകന്മാരെന്നേ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് മുഹമ്മദിനെ ഇതിനകത്തേക്ക് ദൈവം ഇത് തിരികേറ്റെടുത്ത്, ബൈബിളിന് മുഹമ്മദിന് ഒരു സ്ഥാനമില്ല. മുഹമ്മദിന് സ്ഥാനം വേണമെങ്കിൽ ഖുറൈശി മതത്തിൽ പോയി തപ്പണം, ബൈബിളിൽ വന്ന് തപ്പാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ടാളുകൾ വരികയും അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാർ അഭൗമിക ശക്തിയുള്ള ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതിനെയാണ് ബൈബിളിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ 1260 ദിവസം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുവരെ ഒന്നും ചെയ്യാൻ സാത്താന് സാധിക്കാത്തവണ്ണം ഒരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന്. 1260 ദിവസത്തെ ഒരു പ്രൊട്ടക്ഷൻ, മൂന്നര വർഷക്കാലത്തെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം 70 കൊണ്ട് അവർ ആലയം പണിയും. 70 ആഴ്ച ഈ പറയുന്ന ജെറുസലേം അവർ വീണ്ടും റഷ്യൻ സൈന്യം റഷ്യയുടെ നേതൃത്വത്തിൽ, മുസ്ലിങ്ങളായിരിക്കും മെജോറിറ്റി, റഷ്യയുടെ നേതൃത്വം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മെജോറിറ്റി മുസ്ലിങ്ങളായിരിക്കും. ഞാൻ ഇത്രയും കാലം റഷ്യ ഇത്ര ക്രിസ്ത്യൻ രാഷ്ട്രമായതുകൊണ്ട് ഒരിക്കലും ഇവരോടുകൂടെ കൂടില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഉക്രൈൻ വാറോടുകൂടെ എനിക്ക് 100% ഉറപ്പായി ഇവരുടെ ലീഡർഷിപ്പിലേക്ക്
തുർക്കി മാത്രമല്ല വരിക, തുർക്കിയുടെയും മെയിനായിട്ട് ഈ നാറ്റോയിൽ നിന്ന് തുർക്കി വിട്ടുപോകുന്നു തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ള അസംഷൻ. കാര്യം തുർക്കി വിട്ടുപോകുന്നേ മതിയാവത്തുള്ളൂ, നാറ്റോയും തുർക്കിയോട് ഒരിക്കലും യോജിക്കില്ല, എസ്പെഷ്യലി ഇസ്ലാമൈസേഷൻ തുർക്കിയിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക്. റഷ്യ ഇവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. കാര്യം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയുടെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റഷ്യയുടെ കൂടെ നിൽക്കാനുണ്ടാകുന്നത് പാകിസ്ഥാനും ഇറാനും പോലുള്ള റോഗ് രാഷ്ട്രങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ സപ്പോർട്ടേ അങ്ങോട്ടേ പോകത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ അവർക്കുണ്ടാവത്തില്ല. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളുടെ കൂടെ ആയിരിക്കും റഷ്യയുടെ ഇനിയും മുന്നോട്ടുള്ള യാത്രയും എന്നുള്ളത് നമുക്ക്. കാര്യം സിറിയ അവരുടെയാണ്, ഇത് റഷ്യയുടെ കൺട്രോളിലുള്ള ഒത്തിരി മുസ്ലിം ടെറിട്ടറികൾ കൂടിക്കൊണ്ടിരിക്കും. ഇനി റഷ്യയുടെ സുഹൃത്തു രാഷ്ട്രങ്ങളായ കിർഗിസ്ഥാൻ ഉള്ള സ്റ്റാനിക് കൺട്രീസ്, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ കസക്കിസ്ഥാൻ, ഇതെല്ലാം മെജോറിറ്റി മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണ്. അതായത് റഷ്യയുടെ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് ഉള്ള രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക കൺട്രോളുള്ള രാഷ്ട്രങ്ങൾ. ആകെ റഷ്യയുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഒരേ രാഷ്ട്രം ഇന്ത്യയാണ്. ആ കണക്ഷൻ എപ്പോഴാണ് വിട്ടുപോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഭാവിയിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാരുടെ പ്രൊട്ടക്ഷനിൽ 1260 ദിവസം, 3.5 വർഷക്കാലം ഇവർ പിടിച്ചു നിൽക്കും. പക്ഷേ ഈ പ്രവാചകന്മാരെ നശിപ്പിച്ചുകൊണ്ടാണ് മൃഗം എന്ന് പറയുന്ന ആള് കയറി വരുന്നത്. അതിനടക്കമുള്ള ബൈബിളിലെ ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. ഓക്കെ, വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് 12-ാം അധ്യായത്തിന്റെ 12 മുതൽ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് നമുക്ക് കാണുന്നുണ്ട്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ള ഒരേ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാചു തനിക്ക് അല്പകാലമുള്ളമേ എന്നറിഞ്ഞു മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിൽ തള്ളിക്കളഞ്ഞെന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. 1260 ദിവസമെന്ന് അപ്പുറത്തും ഒരു കാലം ഇരുകാലം അരക്കാലം എന്ന് ഇപ്പുറത്തും പറയുമ്പോൾ, ഒരു കാലമെന്ന് പറയുന്നത് 1 വർഷമായിട്ട് നമുക്ക് കാണാം. 1 കാലം 1 വർഷം പ്ലസ് ഇരുകാലം 2 വർഷം, അപ്പം മൊത്തം 3 വർഷം, പിന്നെ അരക്കാലം 3.5 വർഷം. ആ റഫ്ലി 3.5 വർഷമാണ് ഈ 1260 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീഫ്രൈസ് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബൈബിളിലെ 6-ാം മുദ്രയുടെ കാലഘട്ടത്തിൽ, 6-ാം മുദ്ര പൊട്ടിക്കുന്ന ആ മൊമെന്റിൽ, ഇസ്രായേലിനെതിരെ റഷ്യയും ഇറാന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ആർമി നീക്കമുണ്ടാകും. അത് ഉറപ്പുള്ളൊരു കേസാണ്. ആ ഒരു പോയിന്റിലാണ് ഒരു സൂപ്പർ നാച്ചുറൽ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുകയും നാച്ചുറൽ കലാമിറ്റീസ് പൊട്ടിപ്പുറപ്പെടുകയും ഇവര് ഏകദേശം 1.5 വർഷത്തോളം ഇവര് റിട്രീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആ സൂപ്പർ നാച്ചുറൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഭൂകമ്പവും മീറ്റിയോർ ഷവറും സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. അതിന് ഏലിയൻ ഇമ്പാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏലിയൻ എക്സ്ട്രാക്ഷൻ ആയിട്ട് പലപ്പോഴും ഭൂമിയിലെ നിവാസികൾ അതിനെ പെർസീവ് ചെയ്യും. അതോടൊപ്പം ആ കർത്താവിൻ്റെ വരവോടുകൂടെ ഇവർ റിട്രീവ് ചെയ്യുകയും കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ സഭയുമായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോകുമ്പോഴേക്കും ഇവർ 1.5 വർഷത്തോളം ഇവർ റിട്രാക്ട് ചെയ്യും. ആ 1.5 വർഷത്തിനുള്ളിൽ, ആ ഒരു 1.5 വർഷത്തിനുള്ളിൽ 70 ആഴ്ചവട്ടം കൊണ്ട് ഇസ്രായേൽ ജെറുസലേം 2-ാമത് റീബിൽറ്റ് ചെയ്യും. റീബിൽറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേൽ അലക്സ പള്ളിയും ഈ ഭൂകമ്പത്തിൽ തകർന്ന ജെറുസലേമിനെ റീബിൽറ്റ് ചെയ്യുമ്പോൾ അലക്സ പള്ളിയും ഡോം ഓഫ് റോക്കും ഇസ്രായേൽ റീബിൽറ്റ് ചെയ്യാൻ പോകുന്നില്ല, പകരം ദാവീദിന്റെ പഴയ നഗരം ഇസ്രായേൽ അവിടെ റീബിൽറ്റ് ചെയ്യും. അവിടെ ജെറുസലേം ദേവാലയം റീബിൽറ്റ് ചെയ്യപ്പെടും. അതായത് ഇന്ന് അലക്സയും ഡോമോഫ്രോക്കും ഇരിക്കുന്ന സ്ഥലത്ത് റീബിൽറ്റ് ചെയ്യുമ്പോൾ, ഈ ഭൂകമ്പത്തെ താഴ്ന്നത് റീബിൽറ്റ് ചെയ്യുമ്പോൾ ജെറുസലേം ദേവാലയമായിരിക്കും റീബിൽറ്റ് ചെയ്യുക. അതോടുകൂടെ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളും റഷ്യൻ സഖ്യത്തിൽ ചേരുകയും എല്ലാ രാഷ്ട്രങ്ങളും കൂടെ ഒരുമിച്ച് വീണ്ടും 70-ാമത്താഴ്ചവട്ടം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരികയും ജെറുസലേം പിടിച്ചടക്കുകയും ചെയ്യും. ജെറുസലേം വെസ്റ്റ് ബാങ്കിലൂടെ വന്ന് ജെറുസലേം പിടിച്ചടക്കിയാലും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി 2 അഭിഷിക്തന്മാർ അവിടെ ഭൂമിയിൽ ഉണ്ടാവുകയും അവരുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ 42 മാസം അഥവാ 1260 ദിവസം, അവർ 42 മാസം ആ അഭിഷിക്തന്മാർ ഭൂമിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. 42 മാസം വെച്ചാൽ 1260 ദിവസം. ഈ 1260 ദിവസം 3.5 വർഷം ഈ സ്ത്രീയുടെ പ്രൊട്ടക്ഷൻ കാലം. ഇതെല്ലാം ഒന്ന് തന്നെ, 42 മാസം, 1260 ദിവസം, 1 കാലം ഇരുകാലം അരക്കാലം, കാലവും കാലങ്ങളും കാലാർത്ഥവും ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നത് എല്ലാം ഒരേ സംഭവമാണ്. അപ്പോൾ ഒരേ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു 3.5 വർഷം ഈ സ്ത്രീ സംരക്ഷിക്കപ്പെടുന്ന സമയം, ഇസ്രായേൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന സമയമാണ്, ആ കാലഘട്ടത്തിൽ സാക്ഷികൾ ഭൂമിയിലുണ്ടാകും. അങ്ങനെ സാക്ഷികൾ, ഈ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഭൂമിയിൽ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? ഈ പ്രവാചകന്മാരെ കൊന്നുകൊണ്ട് മൃഗം രംഗപ്രവേശം ചെയ്യും. അപ്പം ഭൂമിയിൽ മൊത്തം പിക്ചർ മാറി. ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു ഏലിയൻ സ്ട്രൈക്ക് നടന്നിരിക്കുന്നു. ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ഈ ഏലിയൻസിനെതിരെ പൊരുതാൻ തയ്യാറാകും. ഇസ്രായേല്
ഇനി അകത്തെ രണ്ട് ഏലിയൻസ് ട്രാപ്പ് ചെയ്തിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇസ്രായേലാണ്. അതായത് ഈ ഭൂമിയിൽ ഇസ്രായേല് ഏലിയൻ പക്ഷവും ബാക്കി സകല രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള സകല രാജ്യങ്ങളും ഈ ഭൂമിയുടെ മനുഷ്യരുടെ പക്ഷവും എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഭൂമി മാറും. അപ്പോഴേക്ക് എന്താ സംഭവിക്കുക? ഈ ഒരു ഏകലോക ഏലിയൻ ഇനിയൊരു ഏലിയൻ അറ്റാക്ക് ഉണ്ടായാൽ നമ്മൾക്ക് എങ്ങനെ എതിർക്കാം എന്ന രീതിയിൽ ഒരു ഒരു യൂണിഫൈഡ് ഗവൺമെൻറ് സിസ്റ്റം ഭൂമിയിലേക്ക് എസ്റ്റാബ്ലിഷ് ആകുകയും അതിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്ന ആളുടെ ആൾ ഈ രണ്ട് ഏലിയൻസിനെയും കൊല്ലുകയും ചെയ്യും. അതായത് രണ്ട് പ്രവാചകന്മാരെ കൊല്ലുകയും ബൈബിളിലെ വാക്കുകൾ ഞാൻ കടമെടുത്താൽ 3 ദിവസം അവരുടെ ശവം ജെറുസലേമിൻ്റെ തെരുവീഥിയിൽ കിടക്കും. ഭൂമിയിലെ സകല നിവാസികളും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, പണ്ടൊക്കെ ഈ ബൈബിളിലെ വാക്കിയെടുത്ത് യുക്തിവാദികൾ കുറെ കളിയാക്കിയിട്ടുണ്ട്, പിന്നെ ജെറുസലേമിൽ ഒരാൾ മരിച്ചു കിടന്നാൽ ഇന്ത്യ കിടക്കുന്ന ആൾ എങ്ങനെയാണ് കാണുന്നതെന്ന്. കാര്യം അന്ന് ഭൂതതല പ്രേത സംപ്രേഷണം മാത്രമല്ലേ ഉള്ളൂ, തിരുവനന്തപുരത്തു നിന്ന് വിട്ടാലേ കേരളത്തിലുള്ളവർക്ക് കാണാൻ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ രാജ്യത്തുള്ള കാര്യങ്ങളൊന്നും ഉപഗ്രഹ ചാനലൊന്നും ഇല്ലാത്ത കാലമായിരുന്നു. ഉപഗ്രഹ ചാനൽ വന്നപ്പോൾ വീണ്ടും ഓ അതൊക്കെ വല്ലോടത്തും ഒക്കെ ഉപഗ്രഹ ചാനലുള്ള എത്ര വീടുണ്ട്. പിന്നെ കേബിൾ ടെലിവിഷൻ അങ്ങ് വന്നപ്പോഴേക്കും ആ വായടഞ്ഞു. ഇപ്പം ലൈവ് സ്ട്രീമും കൂടെ വന്നപ്പോൾ ഇന്ന് ലോകത്ത് ഇപ്പം ജെറുസലേമിലാണെങ്കിൽ ലൈവ് വെബ് സ്ട്രീം 24 hours 7 days എപ്പോഴും നടക്കുന്ന സ്ഥലമാണ് ജെറുസലേം. നിങ്ങൾ ജെറുസലേം ലൈവ് വെബ് ക്യാമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 24 hours 7 days ഇപ്പോഴും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കും. ജെറുസലേം ഏത് സമയത്തും രാത്രിയും പകലും ഇല്ലാതെ വെബ് ക്യാം വെച്ച് സ്ട്രീം ചെയ്യുന്നവന്മാർ വരെ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ലൈവ് വെബ് ക്യാം ജെറുസലേം അടിച്ചാൽ മതി. അതായത് ഇന്ന് രണ്ട് ഏലിയൻസ് ഭൂമിയിൽ ഉണ്ടായിരുന്ന രണ്ട് ഏലിയൻസിനെ ഭൂമിയിലെ ആർമി കൊന്നുകഴിഞ്ഞാൽ, മനുഷ്യർ കൊന്നുകഴിഞ്ഞാൽ അവരുടെ ശരീരം 3.5 ദിവസം സകല ജാതികളും കണ്ടുകൊണ്ടിരിക്കുക. അന്ന് വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ 3 ദിവസം കഴിയുമ്പോഴേക്കും അവർ ജീവൻ വെച്ച് ഇവിടെ കയറി വരുവീൻ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അവർ ജീവൻ വെച്ച് അവർ മുകളിലേക്ക് തിരിച്ചു പോകും. അതോടുകൂടെ വീണ്ടും പാനിക്കാവും. അപ്പോൾ ഈ ഏലിയൻസിന്റെ പക്ഷത്തുണ്ടായിരുന്ന ഇസ്രായേലിനെ മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ നശിപ്പിക്കാൻ തീരുമാനിക്കും. മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ നശിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ പീഡനകാലമാണ് ഈ പിന്നീടുള്ള 3.5 വർഷക്കാലം. ഏകലോക ഭരണം, ഈ മൃഗത്തിന്റെ മുദ്ര എന്ന 666 മുദ്ര എന്നൊക്കെ പറയുന്നതിന്റെ കാലഘട്ടമാണ് പിന്നീടുള്ള 3.5 വർഷക്കാലം എന്ന് പറയുന്നത്. മൃഗത്തിന് മുദ്ര ഏൽക്കുന്നവര് മനുഷ്യപക്ഷവും മുദ്ര ഏൽക്കാത്തവര് ഏലിയൻ പക്ഷവുമായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അന്നുണ്ടാകുക. അങ്ങനെ ഈ പറയുന്ന കാലഘട്ടത്തിന്റെ അവസാനം ഏലിയൻ ഇൻവേഷന് വേണ്ടി റെഡിയായിട്ട് ഇവര് നിൽക്കുന്ന കാലഘട്ടത്തിൽ 3.5 വർഷം കൂടെ കഴിയും, മൊത്തം 7 വർഷം കൂടെ കഴിയുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു, സർവശക്തനായ യാഹുവേ എന്ന സത്യ ഏകദൈവം മനുഷ്യപുത്രനായി വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി ഇസ്രായേലിലേക്ക് ഇറങ്ങി വരികയും അവിടെ ഈ ഹർമഗദോൻ എന്ന് പറയുന്ന യുദ്ധം സംഭവിക്കുകയും, ഈ ഹർമഗദോൻ മെഗദോൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിന് തൊട്ടപ്പുറത്തുള്ള നസറത്തിനും വെസ്റ്റ് ബാങ്കിനും അടക്കമുള്ള ഒരു ഏരിയയാണ് മെഗദോൻ എന്ന് പറയുന്നത്, മെഗദോൻ താഴ്വര. ഈ മെഗദോൻ താഴ്വരയിൽ വെച്ച് ഹർമഗദോൻ എന്ന് പറയുന്ന ഒരു യുദ്ധമുണ്ടാകുകയും ആ യുദ്ധത്തിൽ ഈ ഇന്നത്തെ മനുഷ്യന്റെ ഭാഷ പറഞ്ഞ ഏലിയൻ സൈന്യം വിജയിക്കുകയും ചെയ്യും. ശരിക്കും അത് ഏലിയനല്ല, സർവശക്തനായ ദൈവമാണ് അവിടെ ഇറങ്ങി വരുന്നത്. ദൈവത്തിന്റെ ദൂതന്മാരെയാണ് ഇവർ ഏലിയൻ എന്നുള്ള രീതിയിൽ കാണുന്നത്, മനുഷ്യരോട് സാദൃശ്യമുള്ള ഏലിയൻസ് ആയിട്ട് പെർസീവ് ചെയ്യുന്നത്. അങ്ങനെ 7 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി വരികയും ദൈവം നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൈവത്തിന്റെ ഒരു രാജ്യം 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഇവിടെ കടക്കുകയും ചെയ്യും. അങ്ങനെ 1000 വർഷം ഈ മനുഷ്യരെ നശിപ്പിച്ച ഈ ഭൂമിയെ സമ്പൽ സമൃദ്ധമായിട്ട് ദൈവം ഇൻഡയറക്റ്റായിട്ട് ദൈവം ഭരിക്കും. ഈ ഏലിയൻസിന്റെ നേതൃത്വത്തിൽ, മനുഷ്യരുടെ ഭാഷ പറഞ്ഞ ഏലിയൻസിന്റെ നേതൃത്വത്തിൽ വളരെ സമത്വ സുന്ദര രാജ്യം ഒരായിരം വർഷം ഇവിടെ ഉണ്ടാവും. 1000 വർഷം കഴിയുമ്പോഴേക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 1000 വർഷത്തേക്ക് സാത്താനൊക്കെ പിടിച്ച് തടവിലുള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 1000 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ ഭൂമിയെ ഭരിച്ചു മുടിച്ചതൊന്നും അറിയാത്ത തലമുറയായി, തലമുറ 5-8, 10-15 കഴിഞ്ഞു, 100-100 വർഷം ഒരാൾ ജീവിച്ചിരുന്നാൽ പോലും തലമുറ 10-20 കഴിയും ഈ 1000 വർഷം എന്ന് പറയുമ്പോഴേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ 1000 വർഷം മുന്നിലുള്ള കാര്യം നമുക്കറിയാമോ? നമുക്ക് കേട്ടുകേൾവി മാത്രം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച വായിച്ചുള്ള അറിവേ ഉള്ളൂ. നമ്മൾ AD 2000 ജീവിക്കുന്നു. AD 1022 March 4 എന്ത് കിടന്നു നമുക്കറിയാവോ? അന്നത്തെ രാജാക്കന്മാരെ നമുക്കറിയാവോ? അന്നത്തെ ഭരണത്തെ നമുക്കറിയാവോ? നമുക്കതൊന്നും അറിയില്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവർ. ഇതുപോലെ 1000 വർഷത്തിന് ശേഷം
സാത്താനെ തടവിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ സാത്താൻ വീണ്ടും ചെന്ന് അനുകൂലത്വം ഉണ്ടാക്കും. അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ, മനുഷ്യരെ അന്യഗ്രഹ ജീവികൾ ഭരിക്കുന്നു, ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും ഇത് വീണ്ടും സംഭവിക്കുന്ന റഷ്യയുടെ മണ്ണിൽ തന്നെ, വീണ്ടും റഷ്യയുടെ നേതൃത്വത്തിൽ വീണ്ടും ഈ ഏലിയൻ ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയൊരു ആർമി രൂപീകരിക്കുകയും ഒരു യുദ്ധത്തിന് വേണ്ടി അവർ വരികയും ചെയ്യും. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധമെന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. അതും ഈ ഗോഗിൻ്റെ നേതൃത്വത്തിലാണ് അതും വരുന്നത്, റഷ്യയുടെ നേതൃത്വത്തിലാണ് അതും വരുന്നത്. അതോടുകൂടെ ദൈവത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഈ അഗ്നി ഇറങ്ങി എല്ലാ മനുഷ്യനെയും നശിപ്പിച്ച ദൈവം നിത്യ ന്യായവിധിയിലേക്കും പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും കടക്കും. നന്മ ചെയ്തവർക്ക്, ദൈവത്തിൻ്റെ രാജ്യത്തിൽ അംഗമായവർക്ക് നിത്യജീവനും, അല്ലാത്ത മനുഷ്യർ അവരുടെ ന്യായവിധിയും കഴിഞ്ഞ് അവർ അവരുടെ പ്രതിഫലവും വാങ്ങിച്ച് അവർ ഇല്ലാതെയായിത്തീരുന്ന നിത്യനരകത്തിലേക്കും പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതാണ് എനിക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് പലപ്പോഴും ഒരു ഹോളിവുഡ് ഫിക്ഷൻ മൂവി പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരുന്നത് എന്ത് രൂപത്തിലാണ്? മനുഷ്യപുത്രൻ്റെ രൂപത്തിലാണ്. മനുഷ്യപുത്ര ദൈവദൂതന്മാർ, എലോഹിമുകൾ എന്ന ദൈവദൂതന്മാരുടെ രൂപം എന്താ? നമ്മൾ പടങ്ങളിൽ കാണുന്ന പോലെ ചിറകുള്ളതായിട്ടൊന്നും ബൈബിളിൽ പറഞ്ഞില്ല. ചിറകുള്ളത് കെരൂബുകൾക്കാണ്, രണ്ട് ചിറകുള്ളത് കെരൂവും, ആറാറ് ചിറകുള്ളത് സെറാഫുകളുമാണ്. എന്നാൽ മനുഷ്യപുത്ര സദൃശ്യമായ ദൂതന്മാരെന്ന് പറഞ്ഞാൽ എലോഹിമുകൾക്ക് ചിറകുമില്ല, സംഭവങ്ങളൊന്നുമില്ല, മനുഷ്യരെ പോലെ തന്നെ ഇരിക്കും. അപ്പം മനുഷ്യരെ പോലെ എന്നാ മനുഷ്യ ശരീരമല്ല, അതി അമാനുഷികമായ കഴിവുകൾ, ഒന്ന് ഊതിയാൽ തന്നെ ആയിരങ്ങൾ മരിച്ചു വീഴും. അത്രത്തോളം അമാനുഷികമായ കഴിവുള്ള, ഭയങ്കര ഗ്ലോറിയുള്ള, തേജസ്സുള്ള, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ശരീരത്തോടുകൂടെ ജീവജാലങ്ങൾ, മനുഷ്യരെ പോലുള്ള ജീവജാലങ്ങൾ, മനുഷ്യരെക്കാൾ ഇൻ്റലക്ച്വലി ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ നമ്മുടെ എയർ സ്പേസിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏലിയൻ എന്ന് വിളിക്കും, എല്ലാ മനുഷ്യരെ ഏലിയൻ എന്ന് വിളിക്കും. പക്ഷെ സർവശക്തനായ ദൈവമാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ എന്നെ ഇന്ന് കേൾക്കുന്ന യുക്തിവാദികളുണ്ടെങ്കിൽ, എന്നെ ഇന്ന് കേൾക്കുന്ന ഇതര മതസ്ഥരുണ്ടെങ്കിൽ, നിങ്ങൾ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഓർത്തു വെക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇത് ഒരു മതപ്രഭാഷണമല്ല, നിങ്ങളെ മതം മാറ്റാനും അല്ല ഇത് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ, ഈ വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്നും, നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്? ഈ മനുഷ്യര് ഈ ഭൂമിയെ നശിപ്പിക്കുന്ന, ഈ ആറ്റോമിക് യുദ്ധമടക്കം നടത്താൻ പ്രാപ്തി ഉള്ള ഈ ഭൂമിയെ ഭരിച്ചു മുടിക്കുന്ന ഈ ഏകലോക ഗവൺമെൻറ്റിന് വിധേയപ്പെടാതെ, ഈ ഏകലോക ഗവൺമെൻറ്റിൻ്റെ മുദ്ര നെറ്റിമേലോ വലം കൈമേലോ ഏൽക്കാതെ, ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഏലിയൻസ് അല്ല, നമ്മുടെ എയർ സ്പേസിലേക്ക് കയറി വരുന്നത് നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഏലിയൻസ് അല്ല, നമ്മളെ രക്ഷിക്കാൻ വരുന്ന നമ്മുടെ സർവശക്തനായ ദൈവമാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ ആ ദൈവത്തോടൊപ്പം നിൽക്കാൻ, ദൈവത്തിൻ്റെ രാജ്യത്തോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾക്ക് 1000 ആണ്ട് സമാധാനത്തോടെ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരവസരമുണ്ടാകും. അല്ലാത്തവർ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുന്ന എന്നാണെന്ന് എനിക്കറിയില്ല, പുടിനാണോ ഇതൊക്കെ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ജിയോഗ്രഫിക്കലി, ജിയോ പൊളിറ്റിക്കലി ഇതൊക്കെ ആയിരിക്കും രാജ്യങ്ങൾ, അത്രമാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പോൾ ഇത് നടക്കുന്ന കാലത്ത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ യൂട്യൂബൊക്കെ ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് ഭാവിയിലായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ജനത ഇത് കേൾക്കുന്നത്, നമ്മുടെ അടുത്ത തലമുറയായിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നത്. പക്ഷെ അന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തു വെക്കുക, നിങ്ങൾ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ്? ഇന്ന് ഏകലോക ഗവൺമെൻറ്, നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞ ഇല്യുമിനാറ്റി എന്ന് പറയുന്നവന്മാരുടെ ഒരു ഏകലോക ഗവൺമെൻറ്റിൻ്റെ കൂടെ ചത്തം പറഞ്ഞാൽ നിൽക്കരുത്. സർവശക്തനായ ദൈവമാണ് വരുന്നത്. മീഡിയകളൊരു പക്ഷേ ഏലിയനാണ്, മനുഷ്യരെ കൊന്നുമുടിക്കുന്ന ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പഗേഷൻ, ഒത്തിരി വ്യാജ പ്രൊപ്പഗണ്ടകൾ പടച്ചുകൊണ്ട് മീഡിയകൾ വിശ്വസിക്കാതെ, ഇതെല്ലാം 1000കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പ്രവചിച്ചിട്ടുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും, ഈ ബൈബിളിൻ്റെ ഒരു കോപ്പിയെങ്കിലും കയ്യിൽ വാങ്ങിച്ചു വെച്ച് നടന്ന സംഭവത്തെ റിട്രോസ്പെക്റ്റീവായിട്ട് 1000കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതാണെന്നുള്ള ബോധ്യത്തോടുകൂടെ സർവശക്തനായ ദൈവത്തെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടാൽ, നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ആത്മാവിനെയും രക്ഷിച്ചെടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ